സംസ്ഥാന ഡഫ് സ്കൂൾ കായികമേളയിൽ അസൗകര്യങ്ങളെന്ന് പരാതി. ഭക്ഷണം പോലുമില്ലാതെ 1200 വിദ്യാർത്ഥികളാണ് കഷ്ടപ്പെടുന്നത്. പ്രതിഷേധവുമായി അധ്യാപകരും രക്ഷിതാക്കളും രംഗത്തെത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരാനുള്ള കാരണം? വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പറയുന്നത് എന്താണ്? ഈ പരാതിയെ അധികൃതർ എങ്ങനെയാണ് കാണുന്നത്? റിജിത്ത്, ഇന്നലെ മുതലാണ് സംസ്ഥാന ഡഫ് സ്കൂൾ കായികമേള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇപ്പോഴും ഈ കായികമേള തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ ഈ മേളയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ഏകദേശം 1200 വിദ്യാർത്ഥികൾ, അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. എന്തായാലും വ്യാപകമായ പരാതി ഇപ്പോൾ ഈ മേളയ്ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നു എന്നാണ്. സംഘാടകർ വേണ്ട രീതിയിൽ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. വന്ന കുട്ടികൾക്ക് താമസിക്കാൻ പോലും ഇടം നൽകിയില്ല എന്നൊരു ആക്ഷേപം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോട് കൂടി ഇവർ മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ മത്സരം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളുടെ കുട്ടികൾ പൊതുവെ അവർ ഡഫാണ്, അവരുടെ കമ്മ്യൂണിറ്റി ഡഫാണ്. അവർക്ക് അടിസ്ഥാനപരമായ ഒരു സൗകര്യവും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടില്ല. അവർക്ക് താമസിക്കാൻ നല്ല സ്ഥലമില്ല. അവർക്ക് അവിടെ വെളിച്ചം ഉണ്ടായിരുന്നില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല, രാത്രി ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെയും അത് തന്നെയായിരുന്നു അവസ്ഥ. പിന്നെ നമ്മൾ തുടങ്ങിയിട്ട് 11:30 ഒരു മത്സരം കഴിഞ്ഞ് നിർത്തിയിട്ട് ഭക്ഷണത്തിന് കൊണ്ടുപോയി 2:30 വരെ കുട്ടികൾ പൊരി വെയിലത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. അതിനു പുറമെ ഒരു ഫിസിയോ ഡോക്ടറോ അല്ലെങ്കിൽ അതിന് മെഡിക്കൽ സംവിധാനങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് അതിൽ വലിയ പ്രയാസം നമുക്കുണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് വളണ്ടിയേഴ്സ് ഇല്ല. ഇവരുടെ കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ പറയാൻ ഔദ്യോഗികമായി ഒരാളും ഇവിടെ ഇല്ല. ഈ ഡഫ് അസോസിയേഷൻ നടത്തുന്നുണ്ട്. ഡഫായിട്ടുള്ള ആളുകളല്ലാതെ സ്പോർട്സ് കൗൺസിലിൻ്റെ ആളുകളോ നമ്മൾ ഉത്തരവാദപ്പെട്ട സംഘാടക സമിതിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. സംഘാടക സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സമിതി ഇവിടെ കാണുന്നില്ല സർ. ഞങ്ങൾ ഇവിടെ ഡഫ് അസോസിയേഷൻ്റെ ആളുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഒരു വന്ന കുട്ടികൾക്ക് ഭക്ഷണം കിട്ടി ഭക്ഷണം കിട്ടിയിട്ടില്ലായിരുന്നു. രാവിലെ വന്നപ്പോൾ അവർക്ക് ചപ്പാത്തി, 2 ചപ്പാത്തിയാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് രണ്ട് ബ്രെഡ്. അപ്പോൾ ഇതുകൊണ്ട് സ്പോർട്സ് നടത്താൻ പറ്റുമോ? കുട്ടിക്ക് പ്രയാസമാണ്, കുട്ടി തളർന്ന് വീഴുകയായിരുന്നു. ഉച്ചയ്ക്ക് 11:30 വരെ ഈ കുട്ടികളെ മത്സരം നടത്തിയിട്ട് ഈ കുട്ടികളെ വീണ്ടും ലഞ്ച് ബ്രേക്ക് ആണെന്നും പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോയി ആ പൊരി വയലത്ത് നിർത്തി. എന്നിട്ട് ആ കുട്ടികൾക്ക് ഫുഡ് കിട്ടിയില്ല. 2:30 ആയപ്പോഴും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് കുട്ടികൾക്ക് ഫുഡ് കൊണ്ടുവന്നത്. അപ്പോൾ തളർന്ന് വീഴുമ്പോൾ ഒരു ഡോക്ടർ പോലും ഇല്ല കുട്ടിയെ കൊണ്ടുപോകാനായിട്ട്. ട്രാൻസ്പോർട്ട് സൗകര്യമോ ഒന്നുമില്ല. ഒരു വെൽഫെയർ കമ്മിറ്റിയോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അതുകൊണ്ട് ഇത് നോർമൽ സാറന്മാരെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഡഫ് അസോസിയേഷൻ മാത്രമേ ഇത് തന്നെയാണ്. അധ്യാപകരാണ് ഇപ്പോൾ നമ്മളൊപ്പം പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് നിന്നും. അതുപോലെ ശരി, അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.